मेरे प्यारे देशवासियों नमस्कार ഇന്ന് ഞാൻ പഞ്ചാബിലായിരുന്നു ഡൽഹിയിൽ തിരികെ എത്തിയപ്പോൾ നിങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്താമെന്ന് ഞാൻ ചിന്തിച്ചു അനേക വർഷങ്ങളുടെ ചരിത്രമുള്ള പരമപ്രധാനമായ ഒരു പ്രശ്നത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ് ഈ വിഷയം ദിവസവും വാദം കേൾക്കണമെന്ന് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് ഇന്നത്തെ വിധി അതിന്റെ ഫലമാണ് പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന നിയമ നടപടികൾക്ക് ഇന്ന് വിരാമമായി ദുനിയുനിയോക് താന്ത്രിക് ദേശ സുഹൃത്തുക്കളെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നത് ലോക് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന വസ്തുതയാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എത്രത്തോളം ശക്തവും ഊർജസ്വലവുമാണെന്ന് ലോകത്തിന് മുമ്പിൽ ഇന്ന് ഇന്നത്തെ വിധി പ്രസ്താവത്തിന് ശേഷം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും എല്ലാ മതങ്ങളും എന്നല്ല രാജ്യമൊട്ടാകെ ഈ വിധിയെ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ വിധി ഇന്ത്യയുടെ അതിപുരാതന സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒപ്പം നമ്മളിൽ അന്തർലീനമായ സഹോദരത്തിന്റെയും സവിശേഷതയാണ് പ്രകടമാക്കുന്നത് സഹോദരി സഹോദരന്മാരെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ സവിശേഷത ഇന്ന് തികച്ചും പ്രകടമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ആരെങ്കിലും നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ മഹത്വം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നത്തെ വിധി അതിനുള്ള മാതൃകയാണ് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ഇന്ന് സുവർണ ദിനമാണ് അയോധ്യ കേസിന്റെ വിചാരണ വേളയിൽ ഓരോ കക്ഷിയും തികഞ്ഞ ക്ഷമയോടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വാദം കേൾക്കുകയും വിധി പ്രസ്താവന നടത്തുകയും ചെയ്തു ഇത് അത്ര ലളിതമായ കാര്യമല്ല ഇന്ന് ചരിത്ര ദിനമാണ് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ സുവർണകാലത്തിന്റെ തുടക്കമാണ് വിധി ഏകകണ്ഠവും ധീരവുമായിരുന്നു സുപ്രീം കോടതി തികഞ്ഞ നിശ്ചയദാർഢ്യമാണ് പ്രകടിപ്പിച്ചത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഫലേക അഭിനന്ദനം ശക്തി അർഹിക്കുന്നു ഈ ദിനത്തിലായിരുന്നു ബെർലിൻ മതിൽ തകർന്നത് അഭിനന്ദന 9 नवंबर है 9 नवंबर ही वो तारीख थी जब बर्लिन की दीवार गिरी थी दो रूप व्यतस्त चिंता सरणी एकजुट होकर और प्रतिज्ञा एड़कू इन नवंबर കർത്താർപൂർ ഇടനാഴി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഈ ഇടനാഴിക്കായി ഇന്ത്യയും പാകിസ്ഥാനും ഏകോപിത പ്രവർത്തനമാണ് നടത്തിയത് ഇന്ന് നവംബർ ഒൻപതിന് സുപ്രീം കോടതിയുടെ വിധി ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള സന്ദേശമാണ് നൽകുന്നത് ആരിലും ഒരു തരത്തിലുള്ള അസന്തുഷ്ടിയും ഉണ്ടാകരുത് ആരുടെയെങ്കിലും മനസ്സിൽ വെറുപ്പിന്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് വിട പറയേണ്ട സമയമാണിത് നവ ഇന്ത്യയിൽ ഭയത്തിനും വെറുപ്പിനും നിഷേധത്തിനും സ്ഥാനമില്ല ഇന്നത്തെ വിധി ന്യായത്തിലൂടെ കഠിനമായ പ്രശ്നങ്ങൾ പോലും ഭരണഘടനയുടെ ചട്ടക്കൂട്ടിലും നിയമത്തിന്റെ ശക്തിയിലും പരിഹരിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് കാലവിളംബം ഈ വിധിന്യായം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവരുടെയും താല്പര്യങ്ങൾ മുൻനിർത്തിയാണിത് ഏതൊരു സാഹചര്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുമുള്ള നമ്മുടെ വിശ്വാസം അജഞ്ചലമായി തുടരണം ഇത് വളരെ പ്രധാനമാണ് സർവോച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഒരു പുതിയ പ്രഭാതത്തിന്റെ തുടക്കമാണ് അയോധ്യ തർക്കം നിരവധി തലമുറകളെ ബാധിച്ചിട്ടുണ്ട് ഇന്നത്തെ വിധിക്ക് ശേഷം വരും തലമുറകൾ പുതിയ ഇന്ത്യയുടെ നിർമ്മാണത്തിനായി സ്വയം സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കണം നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം വരൂ നമുക്കൊരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാം നമ്മൾ ശക്തരായിരിക്കണം തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ വികസനം നമുക്ക് എല്ലാവരെയും ഒപ്പം കൂട്ടണം ഓരോരുത്തരുടെയും വികസനത്തിനായി പ്രവർത്തിക്കണം ഓരോരുത്തരുടെയും വിശ്വാസം അർജിച്ച് മുന്നോട്ട് നീങ്ങണം രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള തീരുമാനം സുപ്രീം കോടതി അറിയിച്ചിരിക്കുകയാണ് നിർമ്മാണം എന്ന ഉത്തരവാദിത്വം എല്ലാ പൗരന്മാരും കൂടുതൽ ഗൗരവത്തോടെ ഏറ്റെടുക്കണമെന്നതാണ് ഈ തീരുമാനം കൂടാതെ ഒരു പൗരൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പിന്തുടരണമെന്ന് വിധി ഉദ്ബോധിപ്പിക്കുന്നു ഒരു സമൂഹമെന്ന നിലയിൽ ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും മുൻഗണനാക്രമത്തിൽ ചെയ്യേണ്ടതുണ്ട് ശാന് ഹൈക്കാനം എന്നിവ രാഷ്ട്രത്തിന്റെ വികസനത്തിന് പരമപ്രധാനമാണ് നാം ഇന്ത്യക്കാർ ഭവിഷ്യ ഭാരത് ഒത്തൊരുമിച്ച് ഭാരത് പ്രവർത്തിക്കുകയും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങുകയും ലക്ഷ്യ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മഞ്ജിലെ നമുക്ക് ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയുകയുള്ളൂ ചെറുകിൻ ലക്ഷ്യോ പ്രാപ്ത मंजिलों तक पहुंचेगा मैं फिर एक बार आज नौ नवंबर के इस महत्वपूर्ण दिन को याद करते हुए आगे बढ़ने का संकल्प लेते हुए आप सबको आने वाले त्योहारों की कल ईद का बड़ा पवित्र त्योहार है उसके लिए भी बहुत बहुत शुभकामनाएं देता हूँ धन्यवाद